വെച്ചിട്ട് അപ്പോ ഇതാണ് നമ്മുടെ അലീനയുടെയും ബാപ്പുവിന്റെയും ബേബീസ്. ബേബീസ് ഇച്ചിരി ബിഗ് ആയിട്ടുണ്ട്, ആളുകൾ അത്യാവശ്യം നടന്നു തുടങ്ങി, പക്ഷെ കഴിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു, അവർക്ക് മദർ ഫീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് കുറേശ്ശായിട്ട് ഞാനത് അവർക്ക് മീറ്റ് ഒന്ന് ജസ്റ്റ് കുറച്ച് മാത്രം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ബോണൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് കൊടുത്തോണ്ടിരിക്കും. ഇച്ചിരി മതിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ക്യാറ്റ് ഫുഡ് അല്ലാതെ കൊടുക്കുന്നത് കുറച്ച് പാടാണ് അത് കഴിക്കാൻ. അപ്പൊ കുറേശ്ശെ കൊടുത്തിട്ട് അവരത് ഫീഡ് ചെയ്യിക്കാൻ വേണ്ടി നോക്കുകയാണ്. എൻ്റെ ഒരു 10-20 ദിവസം ആയപ്പോഴത്തേക്കും എല്ലാവർക്കും ഡീവോമിംഗ് ഒക്കെ ചെയ്തു കിട്ടും. ജസ്റ്റ് ഒരു 2-3 ഡ്രോപ്സ് അവർക്ക് ഡീവോമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ കഴിഞ്ഞ് അവർ നോക്കി ആവുമ്പോഴാണ് നമ്മൾ ഫുഡ് ജസ്റ്റ് കൊടുക്കുന്നത്. ചിലര് പിന്നെ സിംഹണ കുഞ്ഞുങ്ങളൊക്കെ തന്നെ വന്ന് കഴിച്ചു തുടങ്ങിയിരുന്നു, നമ്മൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവര് എത്ര നമ്മൾ കൊണ്ടേ കൊടുത്താൽ കഴിക്കണില്ല. അപ്പൊ അതൊന്ന് ഞാൻ ഫീഡ് ചെയ്യാന്ന് വിചാരിച്ചു. ചേച്ചി, ലുസി ചേച്ചി, കമ്പടുന്ന പോയവിടുന്ന എന്നാ ഇന്നുമണികളെ ഇത് കൂടെ കഴിച്ചാലാ പോലെ ഇത് കൂടെ മൂത്തി ഇത് കൂടെ കഴിക്കാം. ഇതൊന്ന് കഴിച്ചാലും കണ്ണ അലീനയുടെ അലീനയ്ക്ക് 5 കുട്ടികളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പക്ഷെ ഒരു കുഞ്ഞു ഭയങ്കര വീക്കായിരുന്നു, ഒരാൾ നമ്മുടെ അടുത്ത് പോയി. ആ സമയത്ത് എനിക്ക് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതെ, അങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സർവേ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. നമുക്ക് ഒരുപാട് കിഡ്നി സ്ഥലങ്ങളത്ത് എപ്പോഴും പറഞ്ഞ സമയം എനിക്ക് തന്നെ ആദ്യത്തെ മറ്റേ നോറയുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയ സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇതിന് ഒരാൾ പോയി ബാക്കി, അതായത് ഇവർക്ക് പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യാനുള്ള നിപ്പിൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഒരു 4 നിപ്പിൾ ഉണ്ടായിരുന്നുള്ളൂ. അവർ 4 പേരും ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ മറ്റേ കുഞ്ഞിന് ഒട്ടും പാലുണ്ട്. ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നാലും വലിയപ്പത്തിലും വ്യത്യാസമില്ല കഴിക്കുന്നുണ്ട്. എന്നാലും ഈ കുഞ്ഞിനെ കാണാൻ നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അവരുടെ ആരാണ് കഴിച്ചെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഡ്മിഷൻ വന്നു സത്യം പറഞ്ഞു. അങ്ങനെ ആള് പോയി, ആൾ അധികം ദിവസം ഉണ്ടായിരുന്നില്ല നമുക്ക് ജനിച്ചിട്ട്. അതുപോലെ തന്നെ സിംബയുടെ കുഞ്ഞുങ്ങൾക്ക് സിംബയ്ക്ക് 2 കുട്ടികളെ നമുക്ക് കിട്ടിയുള്ളൂ. 2 കുട്ടികളും പോയി, 2 കുട്ടികളും പോയി. നമുക്ക് ക്യാറ്റിനെ വളർന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കടമയാണ്. സിംബയ്ക്ക് ഇനിയിപ്പോ 2 കുഞ്ഞുങ്ങളെ എടുക്കും. സിംബയുടെ 2 കുട്ടികൾ പോയി, അവർക്ക് തീരെ വയ്യായിരുന്നു. അലീന റോസറ്റുമാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയാണ് എല്ലാ ആളുകളുടെയും ആ ഒരു പാറ്റേണിലുള്ളത്. 5 പിള്ളേരും ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിരുന്നേ. എടേ കുഞ്ഞാൻ എന്താണ് എൻ്റെ ഒരു പപ്പടെടുത്ത് പോണു പിള്ളേര്, പപ്പടെടുത്ത് പപ്പ പിള്ളേര് സെപ്പറേറ്റ് കൂടിട്ടിരിക്കുകയാണ് ഇവർക്കൊക്കെ. കൂടിട്ടിട്ട് ബാപ്പു കണ്ടു, ഏ മോനും അത് കഴിക്കല്ലേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ബാപ്പു കഴിച്ചു, ഇങ്ങോട്ട് കഴിച്ചിട്ട് പോക്കാം മേഡം. പാപ്പു തലച്ചി ഇതാണ്, പാപ്പു തലച്ചി. പാപ്പു തലച്ചിക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ എല്ലാം കൊടുത്തതെന്ന് പെട്ടെന്ന് കണ്ടോ. പാപ്പു തലച്ചി എനിക്ക് പറയേണ്ടി വന്നില്ല. പാപ്പു കൂട്ടാ അത് മക്കളെ അത് കണ്ണാം. നമ്മളിത് കഴിച്ചതാണ്, ഇപ്പൊ മറന്നുപോയാ, മറന്നുപോയി എന്റെ പൊന്ന്.
അമ്മ
നമ്മുടെ മുത്തൻ നമ്മുടെ മുത്തൻ ദേ പൊറക്കോട്ട് പോ നമ്മള് അലീന കുഞ്ഞിനെ താങ്ങിട് കുഞ്ഞിനെ അപ്പുറത്തോട്ട് പോ നമ്മള് അവിടെ കുഞ്ഞു വിളിക്കുന്ന അവളെ എടുത്തോണ്ട് വരേ കുഞ്ഞിന്റെ ബൈ അയ്യന്റെ അവിടെ ഇരുന്നോ ഓ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോന്ന അതാണ് കേറുമ്പോ ആലോചിക്കാൻ ഇറങ്ങാൻ വെച്ച പാടായി ഹായ് ഹലോ ഓക്കെ ഹായ് ഹലോ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രാർത്ഥനയുടെയും അലീനയുടെയും മക്കളാണ് കേട്ടോ ഇത് അതായത് നാല് നാല് കുഞ്ഞുങ്ങളിൽ മൂന്ന് പേര് മെയിലും ഒരാൾ ഫീമെയിലും ആണ് ഒന്ന് ഇറങ്ങാൻ മതി അതായത് പറഞ്ഞോട്ടെ ക്ലൗഡഡ് ആണ് ആക്ച്വലി പാബ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന എന്ന് പറഞ്ഞാൽ റോസറ്റു ആണ് അവരുടെ മക്കളാണിത് കാര്യം ഡോമിനൻ്റ് ആയിട്ടുള്ളത് പാപ്പു ആയതുകൊണ്ട് തന്നെ പാപ്പുവിൻ്റെ ആ ഒരു ക്ലൗഡഡ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് മക്കൾ മുഴുവൻ എൻ്റെ പുറകെ കൂടെ ഒരാൾ തീർപ്പ് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇരിക്കുന്നത് സോ വാ ഇവിടെ അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി ജസ്റ്റ് നമ്മളൊന്ന് ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നെ അത് തന്നെ വന്ന് കഴിച്ചു കൊടുക്കും ഇത് കണ്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഫീഡ് ചെയ്യിച്ചതേ ഉള്ളൂ ഇപ്പോൾ അവർ തന്നെ വന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് വേറൊരാളിത കുറുമ്പ് കുറുമ്പ് കാരണം നടക്കുകയാണ് നിങ്ങളെ ഈ കുറുമ്പ് ഇതിലൂടെ അല്ലാതെ ഞാൻ അടിച്ചിട്ട് കൂട്ട് കൂടുതലാണ് കാരണം ഇയാൾ ഞാൻ ഇച്ചിരി ഹാൻഡ് ഫീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ ബൈ.